പ്രിയമുള്ളവരെ, ദ ജൂഡ് ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയ ഒരു ഗാർഡൻ ടൂർ ആവാം. എൻ്റെ മട്ടുപ്പാവിലെ കുറച്ച് ചെടികൾ കാണാം. ദാ വെണ്ട കായ്ഫലം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾ പറിക്കാൻ തുടങ്ങിയില്ല. കായ്ഫലം വന്ന് തുടങ്ങി. ഏതാണ്ട് ഈ വെണ്ടയ്ക്ക പറിക്കാനായി വരുന്നുണ്ട്. ദാ നോക്കൂ, മുളക് ചെടി, ഇതൊക്കെ മുളക് ചെടികളാണ്. ഇത് ഒരു ഇലച്ചെടി ഭംഗിക്ക് വേണ്ടി നട്ടിരിക്കുന്നതാണ്. ദാ വീണ്ടും മുളക് ചെടി. ഇതും മുളക് ചെടി. ഇതാ ഇതിലൊക്കെ കാ വന്നിട്ടുണ്ട്. ഇത് മണിത്തക്കാളി. ഇത് ബസാലസപ്പം എന്ന് പറയുന്ന ഒരു ചീരയാണേ. ഇത് വന്നിട്ട് ചീരക്കാരോട് കറി വയ്ക്കാൻ വാങ്ങിച്ച ചീരയുടെ പീസുകൾ ഞാൻ രണ്ട് മൂന്ന് ചട്ടിയിലോട്ട് അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ കിളുത്ത് വന്നതായത്. ആദ്യം കാണിച്ച മുളക് ചെടിയിലും കാ വന്നിട്ടുണ്ട്. ദാ കണ്ടോ, ഇവിടെയൊക്കെ കാ ആയി തുടങ്ങിയിട്ടുണ്ട്, പറിക്കാറായിട്ടുണ്ട്. മുളക് ചെടി ഞങ്ങൾ ആദ്യം കുറച്ച് മുളക് പറിച്ചെടുക്കുകയും ചെയ്തു. മുളക് ചെടികളിൽ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവച്ച കരിയാപ്പും തൈയാണ്. ഇത് ആക്ച്വലി വേറൊരു ചെടിയുടെ ചട്ടിയുടെ അകത്തായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ശരിക്ക് വളർന്നു വരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കാരണം ഇന്നലെ ഇത് റീപ്പോർട്ട് ചെയ്തതാ ഞങ്ങൾ. വീണ്ടും ചെറിയ ഒരു മുളക് ചെടി. ഇതാ ഇതൊക്കെ എൻ്റെ പയറു ചെടികളാണേ. ഇതാ പയറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പയറ് കുറേ പ്രാവശ്യം പറിച്ച് ഞങ്ങൾ ഓൾറെഡി തോരൻ വയ്ക്കുകയും മെഴുക്ക് പുരട്ടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ആഴ്ചയ്ക്ക് എങ്ങനെയായാലും ഒരു രണ്ട് ദിവസം ഈ പയറുകളിൽ നിന്ന് എനിക്ക് പയറ് കിട്ടാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് കാണാൻ പറ്റുന്നില്ല, കാരണം 2-3 ഡേയ്സ് മുമ്പ് ഞങ്ങളിത് പറിച്ചെടുത്തിരുന്നു. ദാ എന്നാലും കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പയറു ചെടിയുടെ ഒരു പ്രോബ്ലം പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കറുത്ത മുഞ്ഞ പിടിക്കും. അതാണ് ഈ പയറു ചെടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കറുത്ത മുഞ്ഞയ്ക്കുള്ള ഒരു പ്രതിവിധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഉണക്ക മത്തി വെള്ളത്തിലിട്ട് ഒരു ദിവസം മുഴുക്കെ വയ്ക്കണം. വെച്ചിട്ട് ആ എടുക്കുന്ന വെള്ളം കുറച്ചേറെ വെള്ളത്തോടുകൂടി, അതായത് ഒരു ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ആ മത്തിയിൽ നിന്ന് ഊറ്റി എടുത്തിട്ടുള്ളതെങ്കിൽ 2 കപ്പ് കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അത് ഒരു സ്പ്രേയറിൻ്റെ അകത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയ്ക്ക് 2-3 ദിവസം ചെയ്തു കൊടുത്താൽ അത്രയും നല്ലതാണ് ചെടിക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇത് ഒരു റോസച്ചെടി നിന്നതിൽ അതിൻ്റെ ചട്ടിയിലേക്ക് ഞാൻ കിട്ടിയ ഒരു പയറു വിത്ത് കൊണ്ടിട്ടതാണ്. പിന്നെ അത് പറിച്ച് നടാനായിട്ട് പോയില്ല. ചെടി ഉണങ്ങിപ്പോയെങ്കിലോ എന്ന് കരുതി പറിച്ച് നടാൻ പോയില്ല. അതങ്ങനെ നിൽക്കുകയാണ്. എത്രയൊക്കെ നമ്മൾ ഇത് ചെയ്താൽ, പ്രൊട്ടക്റ്റ് ചെയ്താലും കുറച്ച്, ഇതാ ഇന്നലെയും ഞാൻ എല്ലാം തുടച്ചും പെറുക്കിയും മരുന്നടിച്ചുമൊക്കെ പോയതാണ്. എന്നാലും ഉണ്ട് കുറച്ചൊക്കെ ബ്ലാക്ക് ചെയ്ത്. ഇത് വന്ന് വീണ്ടും ഇന്ന് ഞാൻ അതിന് വേണ്ട സംരക്ഷണം ചെയ്യും. ഇതാ വിത്തിന് വേണ്ടിയിട്ട് പയറിട്ടിരിക്കുന്നു. ഇലച്ചെടികളാണ് ഈ കാണുന്ന 2 എണ്ണം. വീണ്ടും ദാ തക്കാളി ചെടി.
കണ്ടില്ലേ തക്കാളി നിൽക്കുന്നത് ഈ വലിയ തക്കാളി ചെടികളിൽ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കായ് കിട്ടി ഇഷ്ടം പോലെ ഇതുദാ ഒരു പൂച്ചെടിയാണ് ഇത് ഇതുവഴി ചെടിക്കച്ചോടമായിട്ട് വന്ന ഒരു പയ്യന്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് നട്ടതാണ് ഏകദേശം 7-8 മാസമായി ഈ ചെടി വെച്ചിട്ട് പൂവൊക്കെ വന്നു നീന്താ ഈ വെണ്ടകൾ കായായി തുടങ്ങിയേക്കുന്നു നോക്കൂ ഈ ചെറിയ വെണ്ടയിൽ വരെ ചെറിയ കായ് ദേ കണ്ടോ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതുകൊണ്ടാണ് ഈ ചെറിയ തൈ തന്നെ കായ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് ദാ ഒരു വെറൈറ്റി ചീര പച്ചചീരയാണ് ഇത് അതിന്റെ തന്നെ ചെറിയ ഒരു ഇത് നല്ല റീപോട്ട് ചെയ്തതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെടികൾ റീപോട്ട് ചെയ്യുകയും അതിനെ വളമിടുകയും കീടനാശിനികൾ ഹെർബലായിട്ടുള്ളത് അതായത് പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കീടനാശിനികൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നോക്കൂ മല്ലിയില ഇത് എല്ലാവർക്കും അറിയാവല്ലേ വെറ്റക്കൊടിയാണ് ഇത് ഇത് ബനാറസ് പാൻ എന്ന് പറഞ്ഞു വരുന്ന വെറ്റക്കൊടിയാണ് ഇതിന്റെ തണ്ട് കണ്ടോ ചുമന്നിരിക്കുന്നേ ഇനി താഴെയുണ്ട് എനിക്ക് ഒരു മൂട് വെറ്റക്കൊടി അതും കാണിച്ചു തരാം ഇതിപ്പോ ഞാൻ നാലാം നിലയുടെ മേലെ മട്ടുപ്പാവിലാണുള്ളത് അവിടെയുള്ള ചെടികളാണ് നിങ്ങൾക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മഞ്ഞക്കൂവ എന്ന് പറയുന്ന ചെടിയാണ് മഞ്ഞക്കൂവയെക്കുറിച്ച് മാത്രം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ കസ്തൂരി മഞ്ഞളുമായിട്ട് ആൾക്കാർ ഇതിനെ കൺഫ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിന്റെ മാത്രമായിട്ട് ഇതും അതുതന്നെ ചെടി മഞ്ഞക്കൂവ തന്നെ ഇതൊക്കെതാ ഇലച്ചെടികളാണ് ഇത് മദർ ലോസ്റ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഇത് ഇലച്ചെടിയാണ് ഇത് നമ്മുടെ ചുമന്ന ചീര എല്ലാവർക്കും അറിവുള്ളതാണല്ലേ ഇതൊക്കെ കൃഷ്ണ തുളസി ഇത് കണ്ടോ പീച്ചിലാണ് ആ പടന്ന് കയറിയേക്കുന്നത് പീച്ചങ്ങ എടുക്കൂലേ നമ്മൾ അതിൻ്റെ വള്ളി പീച്ചിൽ ദാ കയറ് കെട്ടി ആ ഒരു കമ്പിയിലേക്ക് ഞാൻ വിട്ടിരിക്കുകയാണത് ഇതിലൊന്നും കായൊന്നും വരാൻ തുടങ്ങിയില്ല ചെറിയ ചെടികളാണ് 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ കാഫലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദാ ഈ ചുമന്ന വള്ളിയുള്ള സാധനം കയറ് കെട്ടി കയറ്റിയേക്കുന്നത് കണ്ടോ ഇത് വന്ന് നമ്മുടെ നാട്ടിൽ വളവരിപ്പയറെന്നും വാളരിപ്പയറെന്നും ഡബിൾ ബീൻസെന്നും ഒക്കെ പറയുന്ന സാധനമാണ് ഒരു ചെടിച്ചട്ടിയിലേക്ക് നട്ടുകൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അത് കയറ് കെട്ടി മുകളിലേക്ക് കയറ്റിയിരിക്കുക ദാ ഇത് കണ്ടോ ഇത് വന്ന് മണിത്തക്കാളി എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ മൂട്ടിലേക്ക് ഒരു മൂട് കിളുത്തതാണ് ആദ്യമൊക്കെ ഞാനിതൊക്കെ നടന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് ചട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിട്ടിയ വിത്തൊക്കെ എന്തിലൊക്കെയോ അങ്ങ് ഇട്ടു അങ്ങനെ വന്നതാണ് എന്നാൽ ഈ ചെടികൾക്ക് സംരക്ഷണം എന്ന നിലയിൽ ഞാൻ ആ മണിത്തക്കാളി ഒരിക്കൽ ഒടിച്ചു കളഞ്ഞതായിരുന്നു കൈകൊണ്ട് അത് വീണ്ടും തളർത്ത് കിളുത്തു ഇത് നല്ല സാധനമാണ് ചെറുപയറിൻ്റെ പരിപ്പിൻ്റെ കൂടെയും മറ്റു ചീരകളുടെ കൂടെയൊക്കെ ഇട്ട് കറി വയ്ക്കാനായിട്ട് നല്ല സാധനമാണ് ഈ മണിത്തക്കാളി വേണ്ട നമ്മുടെ ബീൻസ് ബീൻസ് കായ്ച്ചേക്കുന്ന കണ്ടോ ചെറിയ ചെറിയ കാകൾ വന്നിട്ടേ ഉള്ളൂ ഇതിൽ നിന്ന് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം കുറേശ്ശം ഞങ്ങൾ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു ചെറിയൊരു ചെടിയല്ലേ അതായത് കയറ് കെട്ടി വാട്ടർ ടാങ്കിൻ്റെ PVC പൈപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ് ഒരു കാരണവശാലും ഇതിലേക്ക് ഭാരമുള്ള കായ്കളല്ല വരുന്നതെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് PVC പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തത് ഒരു ചെടിച്ചട്ടിയിലെ കോവലും പയറും കൂടെ നിൽക്കുകയാണേ ചില കൃഷി വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഏതൊരു കാഫലം തരുന്ന പച്ചക്കറിയുടെ കൂടെയും 1-2 പയറുവിത്ത് ചുമ്മാതെ വൻപയറിൻ്റെ വിത്തെങ്കിലും പാകി കൊടുത്ത് അത് കിളുക്കുകയാണെങ്കിൽ കാഫലം കൂടുമെന്ന് മറ്റേ ചെടിയുടെ ഈ ചെടിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടും മറ്റേ ചെടിയുടെ കാഫലം കൂടുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കൃഷി ഗ്രൂപ്പിലുണ്ട് അതിലുമൊക്കെ ഈ കൃഷി ഓഫീസർമാരും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങളും ഡിസ്കഷനും ഗ്രൂപ്പിൽ കാണുന്നതാണേ ഇത് വന്ന്
കയറ് കെട്ടിയിട്ട് മേലോട്ട് സജീകരിച്ചിരിക്കുകയാണ് കണ്ടോ ചെറിയ കയറിന്റെ കഷ്ണങ്ങൾ കെട്ടി കൊടുത്ത് പരസ്പരം ഇടാക്കിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് കയറ് കെട്ടി കൊടുത്ത് അതിലേക്ക് ഞാൻ പടർത്തിയിരിക്കുകയാണ് ഇതെല്ലാം ഈ വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി വരുമെന്ന് അറിഞ്ഞുകൂടാ കാരണം നേരെ വെളുത്തപ്പോൾ തന്നെ അങ്ങ് ഭയങ്കര സൂര്യപ്രകാശമായി ഗ്ലെയർ അടിക്കുമോ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം എന്റെ കഴിവിന്റെ പരമാവധി നന്നായിട്ട് തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു റോസ ചെടിയാണ് ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പറിച്ച് നമ്മൾ ദൈവത്തിന് വെക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോ ദാ മൊട്ട് വരുന്നുണ്ട് ഇതാണ് കളർ ഒരു ഓറഞ്ചും യെല്ലോയും കൂടെ ഡബിൾ ഷേഡ് മാതിരിയുള്ള ഒരു ടൈപ്പ് റോസ് ആണ് ഇത് പിന്നെ ഇത് എല്ലാവർക്കും അറിയാലോ മണിത്തക്കാളി ദാ നിറയെ കായും ഒക്കെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് മണിത്തക്കാളി കണ്ടോ ഇത് നിറയെ കാവ് വന്നിങ്ങനെ പഴുക്കുന്ന സമയത്ത് കാണാൻ ഭയങ്കര രസമാണ് ഇത് കറി വെച്ച് കഴിച്ചാലേ വളരെ നല്ലതാണ് വായിക്കുള്ളിലുണ്ടാകുന്ന വായിപ്പുണ്ണിനും അൾസറിനും ഒക്കെ ഈ ചീര വളരെ നല്ലതാണ് ചെറുപയറിന്റെ പരിപ്പിന്റെ ഒപ്പം ഇട്ടും മറ്റു ചീരകളുടെ കൂടെ ചേർത്തും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല ചീരയാണ് ഇത് ഒന്നോ രണ്ടോ മൂടി നട്ടാൽ തന്നെ മുറക്കി നമുക്ക് ഇതിൻ്റെ ഇല പറിച്ചെടുക്കാനായിട്ട് കഴിയും ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് ഇത് ഫ്രൂട്ട് ഉണ്ടാകുന്ന ഏതോ ഒരു ചെടിയാണ് എൻ്റെ മക്കൾ ഊട്ടി പോയ സമയത്ത് അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് ഫ്രൂട്ട് ഉണ്ടാകുമെന്നും പറഞ്ഞ് കൊണ്ട് നട്ടിരിക്കുകയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ ചീര പച്ചച്ചീരയും ചുമല ചീരയും കൂടെ കലർത്തി ഒരു പഴയ ബക്കറ്റിൻ്റെ ഇതിലേക്ക് നട്ടുകൊടുത്തിരിക്കുകയാണ് ആക്ച്വലി വന്ന് ഒരു മണിക്കൂറിലധികം ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പ്ലാൻസുകളുണ്ട് എനിക്കിവിടെ പക്ഷെ ഇന്നുവരെയിൽ എല്ലാം കൂടെ ഒരേ സമയത്ത് അപ്ലോഡ് ചെയ്യുന്നില്ല പാർട്ട് 1 ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് പാർട്ട് 2 3 വേറെ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്കായിട്ട് വീഡിയോ ഇടാം സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ ബൈ